മോഡലുകൾ കാണിക്കുമ്പോൾ നമ്മുടെ ഇവിടെ എല്ലാ മോഡലുകളും നമ്മൾ വിൽക്കുന്നില്ല, സെലക്റ്റീവ് ആണ്. അപ്പം അത് നിങ്ങൾ പുറത്തുനിന്ന് എടുത്താലും നല്ലത് തന്നെയാണ്. പിന്നെ വേണം പുറത്തുനിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് 2 വർഷം വാറണ്ടി കിട്ടുള്ളൂ, ബാക്കി വേണം 10 വർഷം നമ്മുടെ ഇവിടെ നിന്ന് വേണം ചെയ്യാം. 4000 something രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 വർഷത്തെ ഫുൾ വാറണ്ടി കിട്ടും. പോകത്തില്ല, ഒന്നാമത് കോസ്റ്റ് കൂടുതലാണ്, രണ്ടാമത്തെ കേസ് എന്നു പറഞ്ഞാൽ കംപ്ലൈന്റ് കൂടുതൽ വരുമോ എന്നുള്ള പേടി. അപ്പൊ ഈ രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. അപ്പൊ കംപ്ലൈന്റ് കൂടുതൽ വരുമോ എന്നുള്ള പേടി എന്ന് പറയുന്നത് ആക്ച്വലി വേണം. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇതിന്റെ ബോർഡിനും ഡിസ്പ്ലേക്കും ഒക്കെ ഭയങ്കര വിലയാണ്. പക്ഷെ നമ്മുടെ ഇവിടെ നിന്ന് എടുക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ, നമ്മളിവിടെ 10 വർഷം ഫുൾ വാറണ്ടി ആണ് കൊടുക്കുന്നത്, അല്ലാതെ കംപ്രസീവ് വാറണ്ടി ഒന്നും അല്ല, ഫുൾ വാറണ്ടി ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്ലാൻഡിങ് ചിമ്മിനിയാണ്. ഈ നമ്മൾ സ്ലാൻഡിങ് ചിമ്മിനി അൺബോക്സ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. വളരെ ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതിങ്ങനെയാണ് സ്ലാൻഡിങ് ചിമ്മിനി വരുന്നത്. അപ്പം ഇതിനകത്തെ പല പാർട്സുകൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണിട്ട്, ഇരുമ്പിൻ്റെ പാർട്സ് അല്ലെങ്കിൽ മെറ്റലിൻ്റെ പാർട്സ് വീണിട്ട് അതിൻ്റെ ഗ്ലാസ് പൊട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത്ര സേഫ്റ്റിയോടെ ഇവരിത് പാക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം. അപ്പം ഇതുപോലുള്ള സാധനങ്ങൾ നിങ്ങൾ അൺബോക്സ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് സ്ലാൻഡിങ് ചിമ്മിനിയിലാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഇത് കണ്ടോ, അതുകൊണ്ട് ആ ഇരിക്കുന്ന ആ ഒരു പോർഷൻ കണ്ടോ, ഒരു കാണിക്കാം ഇതേണ്ടോ, അത് കണ്ടോ ആ ഒരു ഇത്, അതൊരു ഓയിൽ ട്രേ ആണ്. ആ ട്രേയും ഒന്നാമത് അതിൽ നിന്ന് എടുക്കുന്നത് തന്നെ ആ ഓയിൽ ട്രേ അതിലേക്ക് വീണ് ഗ്ലാസ് പൊട്ടും. അപ്പോൾ അതിനൊരു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതിൽ നിന്ന് എടുക്കുമ്പോൾ, അതായത് ഇത് അൺബോക്സ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ചിമ്മിനി ഊരി എടുക്കുന്നത് അത്ര വലിയ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല. അല്ലെങ്കിൽ നിങ്ങൾ കവർ കീറി കളയണം. കവർ കീറിക്കളയാതെ നിങ്ങളിത് ഊരി എടുക്കാനാണെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെ പിടിക്കേണ്ടത്. ഇത് കണ്ടോ, ഒരാൾ കവറെ പിടിക്കുക, എന്നിട്ട് ഒരാൾ ഇത് കണ്ടോ അതുവഴി കൈ അകത്തേക്ക് ഇട്ടിട്ട് എയർ ഹോൾ ഉണ്ട്, അതായത് ഇതിൻ്റെ എക്സോസ്റ്റ് പോകുന്ന ഹോളിലും പിടിക്കുക, അതുപോലെ തന്നെ ഇതിൻ്റെ താഴത്തെ ഒരു ഓയിൽ ട്രേഡ് ആ ഭാഗത്തും പിടിച്ചിട്ട് നേരെ ഇങ്ങനെ പൊക്കിയെടുക്കുക. ഇങ്ങനെ ഇത് പൊക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും നിങ്ങളിത് പൊക്കിയെടുക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഈ ബോക്സ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ അതിനടിയിൽ നിന്ന് എടുക്കുമ്പോൾ ഇത് കണ്ടോ, ഒരു കൈ ഇവിടെ കൊടുക്കണം. ഞാൻ നേരത്തെ എടുത്ത പോലെ ഒരു കൈ ഇവിടെ കൊടുക്കുക, ഒരു കൈ ഇതിൻ്റെ ബാക്കിൽ ഇത് കണ്ടോ ഈ ഹോള്, അതായത് നമ്മൾ എയർ ഔട്ട് പോകുന്ന ഹോളുണ്ട്, ഈ ഹോളിൽ ഒരു കൈ പിടിക്കുക. ഇങ്ങനെ വെച്ചിട്ട് എപ്പോഴും സ്ലാൻഡിങ് ചിമ്മിനികൾ ബോക്സിൽ നിന്ന് എടുക്കുക. അവള് ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളുടെയും പാക്കിങ് വരുന്നത് ഇങ്ങനെയായിരിക്കും. അതിൻ്റെ ഒരു കാരണം എന്നത് ഇത് പൊട്ടിച്ചെടുക്കലെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതും മെറ്റലാണ് കണ്ടോ. ഈ മെറ്റല് നിങ്ങൾ അങ്ങനെ എടുക്കുമ്പോൾ ഈ മെറ്റല് ഇതിലേക്ക് വീഴും. ഇത് ഫുൾ ഗ്ലാസ്സാണ്, ഈ ഫ്ലാപ്പിലേക്കോ ഡോറിലേക്കോ ഒക്കെ വീണിട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തതിന് ശേഷം നിങ്ങളിത് ഡിസ്മാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതിനടിയിലും നമ്മൾ ഈ എടുത്ത പോലെ തന്നെ ഒരു പലകയുടെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇത് കണ്ടോ അടി കാണാൻ പറ്റുന്നുണ്ടോ, കണ്ടോ ണ്ടോ. അപ്പോൾ അതാദ്യം നമ്മൾ ഇത് ചെയ്ത് സ്റ്റിക്കർ അഴിച്ച് മാറ്റുക, എന്നിട്ട് ഈ ഒരു പീസ് അങ്ങോട്ട് കൈകൊണ്ട് ഊരിയെടുക്കുക. ഊരിയെടുക്കുന്ന സമയത്ത് ചിമ്മിനിയെ മെല്ലെ താങ്ങിക്കണം, ഈ ഒരു പീസും ഇങ്ങോട്ട് ഊരിയെടുക്കുക. ഇത് ശരിക്കും ഫിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്ലാൻഡിങ് ചിമ്മിനി ഫിറ്റ് ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങളും വരാറുണ്ട്. അതിനാണ് നമ്മളിപ്പോൾ ഇത് കാണിച്ചു തന്നത്. ഇത് ബോക്സിനകത്തുനിന്ന് ഊരേണ്ടത് ഈ രീതിയിലാണ്. അതടികളയല്ലോ കേട്ടോ.
അപ്പൊ പതിവ് പോലെ രാവിലെ ഞാൻ എല്ലാരും വരുന്നതിന് മുമ്പ് വന്നു. വീഡിയോ എടുക്കാൻ എപ്പോഴും സൗകര്യം എന്ന് പറയുന്നത് രാവിലെയാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ബഹളങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. കട തുറക്കുന്നതിന് മുമ്പ്, അതായത് ഞാനിപ്പോ വന്നിരിക്കുന്ന കട തുറക്കുന്ന ടൈമിന് മുമ്പാണ്. അപ്പൊ ഞാൻ വന്ന് തുറന്നു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ട് വീഡിയോ എടുക്കാനായിട്ടൊക്കെ എളുപ്പമാണ്. അതുകൊണ്ടാണ് രാവിലെ വരുന്നത്. ഈ ഒരു വീഡിയോ കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ അൺബോക്സിങ് കാണിച്ചിരുന്നു, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ നിങ്ങൾ അറിയാൻ പോകുന്ന ചിമ്മിനി, ഈ ബാക്കിലിരിക്കുന്ന ചിമ്മിനിയുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ അറിയാൻ പോകുന്നത്. അതിന് കുറച്ച് പ്രത്യേകതകൾ ഇപ്പൊ വന്നിട്ടുണ്ട്. സ്ലാൻറ്റിംഗ് ചിമ്മിനി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണിത്. കാരണം എല്ലാവരും സ്ലാൻറ്റിംഗ് ചിമ്മിനിയിലേക്ക് പോകത്തില്ല. ഒന്നാമത് കോസ്റ്റ് കൂടുതലാണ്, രണ്ടാമത്തെ കേസ് എന്നാന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് കൂടുതൽ വരുമോ എന്നുള്ള പേടി. അപ്പൊ ഈ രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. അപ്പൊ കംപ്ലൈന്റ് കൂടുതൽ വരുമോ എന്നുള്ള പേടി എന്ന് പറയുന്നത് ആക്ച്വലി വേണം. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇതിന്റെ ബോർഡിനും ഡിസ്പ്ലേക്കും ഒക്കെ ഭയങ്കര വിലയാണ്. പക്ഷെ നമ്മുടെ ഇവിടെ നിന്ന് എടുക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ, നമ്മളിവിടെ 10 വർഷം ഫുൾ വാറന്റി ആണ് കൊടുക്കുന്നത്. അല്ലാതെ കംപ്രസീവ് വാറന്റി ഒന്നും അല്ല, ഫുൾ വാറന്റി ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. അതിനകത്ത് എന്ത് സാധനം പോയാലും മാറി കിട്ടും, അങ്ങനെ ഒരു ഇത്. അപ്പം ഇവിടെ നിന്ന് എടുക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പുറത്തുനിന്ന് എടുക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്ലാൻറ്റിംഗ് ചിമ്മിനി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന മോഡലുകളെല്ലാം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും മോഡലുകൾ കാണിക്കുമ്പോൾ നമ്മുടെ ഇവിടെ എല്ലാ മോഡലുകളും നമ്മൾ വിൽക്കുന്നില്ല, സെലക്റ്റീവ് ആണ്. അപ്പം അത് നിങ്ങൾ പുറത്തുനിന്ന് എടുത്താലും നല്ലത് തന്നെയാണ്. പിന്നെ വേണമെങ്കിൽ പുറത്തുനിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് 2 വർഷം വാറണ്ടി കിട്ടുള്ളൂ, ബാക്കി വേണമെങ്കിൽ 10 വർഷം നമ്മുടെ ഇവിടെ നിന്ന് വേണം ചെയ്യാം. 4000 something രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 വർഷത്തെ ഫുൾ വാറണ്ടി കിട്ടും. അപ്പൊ അത് വേണം നിങ്ങൾ പുറത്തുനിന്ന് ഒരു അപ്ലയൻസ് എടുത്തിട്ട് അത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ അതിന്റെ ക്ലെയിം ചെയ്യാൻ പറ്റും. എന്താ പറയാ, വാറണ്ടി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇത് വീഡിയോ ഞാൻ പിന്നീട് ഇടാം. അപ്പൊ നമുക്ക് ഈ ഒരു സ്ലാൻറ്റിംഗ് ചിമ്മിനിയുടെ കേസിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാതെ, തൊട്ടപ്പുറത്ത് വേർപൂളിന്റെ ഒരു സ്ലാൻറ്റിംഗ് ഇരിപ്പുണ്ട് കേട്ടോ. ആ ചിമ്മിനി ഈ ചിമ്മിനിയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് തരാം. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ, ഇത് കണ്ടോ. ഈ ചിമ്മിനിക്ക് സൈസ് കുറവാണ്. അതായത് നേരത്തെ ഇറങ്ങിയ സ്ലാൻറ്റിംഗ് ചിമ്മിനികൾക്കൊക്കെ സൈസ് താരതമ്യേന കുറവാണ്. അതായത് സ്ലാൻറ്റിംഗ് ചിമ്മിനി എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ വലിപ്പമുള്ള ചിമ്മിനിയാണ്. പക്ഷെ അത് വെച്ച് നോക്കിയാൽ അതിലും വലിപ്പമുള്ള ചിമ്മിനിയാണ് ഇപ്പോൾ എലിക്ക ഇറങ്ങിയിരിക്കുന്ന ഈ ഒരു ചിമ്മിനി എന്ന് പറഞ്ഞാൽ. അതായത് ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് തന്നെ നല്ലൊരു, അതിനേക്കാളിലും ഒരു എന്താ, ഒരു ഇത്രയും ഡിഫറൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാനത് അളക്കാനൊന്നും പോകുന്നില്ല. ഇനി അളന്ന് കാണിക്കണമെങ്കിൽ അളന്ന് കാണിക്കാം, ചോദിക്കേണ്ടവർ ചോദിച്ചാൽ മതി, അളവ് പറയാം. പക്ഷെ എന്നാണെന്ന് പറഞ്ഞാലും നല്ല ഡിഫറൻസ് ആണ്. ഈ ഒരു ചിമ്മിനിയെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ, ഈ ഒരു ചിമ്മിനി എന്നല്ല, സാധാരണ സ്ലാൻറ്റിംഗ് ചിമ്മിനിയെ ബേസ് ചെയ്ത് നോക്കിയാൽ ഇതാണ് സ്ലാൻറ്റിംഗ് ചിമ്മിനിയുടെ യൂണിവേഴ്സൽ സൈസ് എന്ന് പറയുന്നത്, 90 സെന്റിമീറ്റർ. ഇത് വെച്ച് നോക്കിയാൽ ഇതിനെക്കാട്ടിലും വലിപ്പം ഈ ചിമ്മിനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ വില കൂടിയിട്ടുണ്ട്. വില കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സ്ലാൻറ്റിംഗ് ചിമ്മിനിയുടെ എല്ലാത്തിൻ്റെ വില കൂടിയിട്ടുണ്ട്. സാധാരണ സ്ലാൻറ്റിംഗ് ചിമ്മിനിക്ക് 42,000 രൂപയാണ് വരുന്നത്, MRP വരുന്നത് ഉണ്ട്. 42,000 രൂപയാണ് സാധാരണ സ്ലാൻറ്റിംഗ് ചിമ്മിനിക്ക് വരുന്നത്. പക്ഷേ ഇപ്പോൾ സ്ലാൻറ്റിംഗ് ചിമ്മിനിക്ക് വേൾപൂളിൻ്റെ വരുമ്പോഴത്തേക്കിന് 46,000-47,000 രൂപ വരുന്നുണ്ട്. അല്ല സോറി, എലിക്കാട് വരുമ്പോഴത്തേക്കിന് ഈ ഒരു ചിമ്മിനിക്ക് 47,000 രൂപ MRP വരുന്നുണ്ട്. നെഗോഷ്യബിൾ റേറ്റ് വേറെയാണ് കേട്ടോ, അത് ഓരോ ഷോപ്പിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ ഇപ്പൊ വേൾപൂളിന്റെ ഞാൻ അറിഞ്ഞിരിക്കുന്ന ചിമ്മിനി 60,000 രൂപയോളം വരുന്നുണ്ടെന്നാണ്. അതായത് 59,000 രൂപയെങ്ങാണ്ട് അല്ല സോറി 49,000 രൂപ വരുന്നുണ്ട് വേൾപൂളിന്റെ 90 സെന്റിമീറ്റർ ചിമ്മിനിക്ക് 49,000 രൂപ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഡിഫറൻസ് കാണിക്കുന്നുണ്ട്, വില കൂടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം ആ ചിമ്മിനിയുടെ സൈസും ഈ ചിമ്മിനിയുടെ സൈസും വെച്ച് നോക്കിയേ, ഒരു അട്രാക്ഷൻ വരുന്നത് എപ്പോഴും ഈ ചിമ്മിനിക്കാണ്. വലിയൊരു ചിമ്മിനിയാണ്.
ഒരു ഹ്യൂജ് ഏരിയ ആണ്. ഡോറൊക്കെ ആണെങ്കിലും വലിയ ഡോറും കാര്യങ്ങളുമാണ് ഈ ചിമ്മിനിക്ക് വരുന്നത്. പിന്നെ നോർമലി സാധാരണ വരുന്ന പോലെ തന്നെ ഇത് ഓയിൽ ട്രേ അങ്ങനെയുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. പിന്നെ മാറ്റ് ബ്ലാക്ക് വരുന്നുണ്ട്. ഇതിന്റെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എല്ലാ ബ്രാൻഡിലും ഇല്ല, കാഫിലുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷ്, കാഫിൽ വരുന്നുണ്ട്. പിന്നെ വേൾപൂളിൽ വരുന്നുണ്ട്. പിന്നെ എലിക്കയിൽ കൊണ്ടുപോകുന്ന ഒരു ഡൗട്ടുണ്ട്. എലിക്ക കൂടുതലും ബ്ലാക്കാണ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം. അപ്പം നമുക്ക് ചിമ്മിനിയുടെ സ്വിച്ച് ഇടാം. ദേ ഇവിടുത്തെ വർക്കൊക്കെ ഏകദേശം ഡൺ ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേ കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ ലൈറ്റ് ഇട്ട് കാണുക കേട്ടോ. ബിൽറ്റ് ഇൻ ഫ്രിഡ്ജിനെ കുറിച്ച് ഒരു വീഡിയോ ഇടണമെന്ന് എല്ലാവരും എന്നോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ബിൽറ്റ് ഇൻ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് ഇതാണ് ബിൽറ്റ് ഇൻ ഫ്രിഡ്ജ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടാം. അടുത്ത് തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. ഞാൻ ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല വില വരുന്നതാണ് ബിൽറ്റ് ഇൻ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ. ഈ ഇവിടെ എല്ലാം ഡിസ്പ്ലേ വരാനുള്ളതാണ് കേട്ടോ. ഇനിയിപ്പം എൻ്റെ സ്ഥാനം അവിടെ നിന്ന് മാറി ഞാൻ ഇങ്ങോട്ട് വരും. എനിക്ക് വീഡിയോ ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ഇത്. ഇങ്ങോട്ടായിരിക്കും ഇനിയിപ്പം ഇവിടെ ഇരുന്നായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യാനും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പം ഇതാണ് സംഭവം. ഫങ്ഷൻസ് ഒന്നും എനിക്ക് തോന്നുന്നു എല്ലാം മറ്റേ ഫങ്ഷൻ പോലെ തന്നെയാണ്. വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാണ് സെൻസറാണ് കണ്ടോ, എം എസ് ആണ് വരുന്നത്. എം എസ് മോഷൻ സെൻസർ ഇത് കണ്ടോ, ഓണായി. പിന്നെ എനിക്ക് ഇതിൽ നിന്നും ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതിനകത്ത് ഒരു നെറ്റ് വന്നിട്ടുണ്ട്. ആ നെറ്റിനൊരു സൈസ് കുറഞ്ഞിട്ടുണ്ട്. അതായത് പല ആൾക്കാരും ഇപ്പോൾ ഹാഫ് ലേലൊക്കെ ചിമ്മിനിയിലാണെങ്കിൽ ഇതിലെ പല്ല് കയറി അകത്ത് പോകുന്ന ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ആക്ച്വലി നമുക്ക് മറ്റുള്ള ചിമ്മിനിക്കൊന്നും ആ പ്രശ്നം ഇല്ല. നോക്കട്ടെ, കാണിക്കാവേ. ഇത് നമ്മുടെ വേൽപ്പൂളിൻ്റെ ചിമ്മിനിയാണ്. ആ ഉണ്ട് കേട്ടോ, ഇത് ഇത് കണ്ടോ, ഈയൊരു ഇത് കണ്ടോ, ഇതിനകത്തൂടെ നമുക്ക് പല്ലിയൊക്കെ അകത്ത് കയറാനുള്ളൊരു ചാൻസസ് കൂടുതലാണ്. ഫിൽറ്റർലെസ് ആണെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. മോട്ടറിനകത്ത് കയറത്തില്ല, എന്നാലും ചിമ്മിനിക്കകത്ത് പല്ലി കയറും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം ഈ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരു ഫുൾ നെറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്രില്ലിൻ്റെ അകലം അടുത്തിട്ടുണ്ട്. അപ്പം നോർമലി നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഷോ ഉണ്ട്, ഒന്നാമത്തത്. രണ്ടാമത്തത് പല്ല് കയറും പാറ്റ കയറും എന്നുള്ള പ്രശ്നങ്ങളൊന്നും, പാറ്റയെ പേടിയുള്ള ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഈ ഒരു സംഭവം. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അതൊരു വലിയ എക്സ്പെൻസ് തന്നിട്ടൊന്നും കമ്പനി ചെയ്തിരിക്കുന്നൊന്നുമല്ല. അപ്പം അങ്ങനെയൊന്നും കാണണ്ട. പക്ഷേ എന്നാലും ചെറിയ സംഭവമാണെങ്കിലും അവർ നീറ്റായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എലീക്ക എന്ന് പറയുന്ന ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് എലീക്ക ഏത് കമ്പനിയാണ് കേട്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട്. അത് നമ്മളിപ്പോൾ അവരെ ഒന്നും പറയേണ്ട കാര്യമില്ല. നെറ്റിലടിച്ച് നോക്കുക എലീക്ക എന്താണെന്നുള്ളത് മനസ്സിലാവും. അല്ലാതെ അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. കാരണം ഈ എന്താ പറയുന്നത്, നമ്മൾ ഈ ഒന്നും അറിയാൻ മേലാതിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്കാണ് ഈ ഒരു പ്രശ്നം കൂടുതൽ. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മളിവിടെ വരുന്നൊരു എനിക്കൊന്നൊരു 60% ആൾക്കാരും എലീക്ക ആയതുകൊണ്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ സർവീസ് മോശമാണെന്നൊക്കെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ എലീക്ക തുടങ്ങിയ സമയത്ത് സർവീസ് മോശമാണ് എന്നൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ കൊടുക്കുമ്പോൾ ഇതുവരെ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. മേ ബി ആയിരിക്കാം നിങ്ങൾക്ക്. നിങ്ങളിപ്പം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, പ്രസ്റ്റീജ് അല്ലെങ്കിൽ ഫേബറിൻ്റെ സർവീസ് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ഫേബറിൻ്റെ ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഭയങ്കര പൂവർ സർവീസാണ്, ഒരു കാശിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നുണ്ടായിരുന്നു. ഇതേ പ്രശ്നം തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, പ്രസ്റ്റീജൊക്കെ അത് വേറൊന്നും അല്ല. ഇപ്പോൾ ഒരു ജനകീയ ബ്രാൻഡ്, എല്ലായിടത്തും അറിയാവുന്ന ഒരു ബ്രാൻഡാകുമ്പം അതിൻ്റെ സർവീസ് എടുക്കുന്നവൻ എപ്പോഴും തലക്കനം ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ അവൻ ഇങ്ങനെയൊക്കെ എനിക്ക് പറ്റുള്ളൂ ആ ഒരു മൈൻഡ് ആയിരിക്കും. അത് അതിൻ്റെ ഒരു പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ, അതായത് ഇതിൻ്റെയൊക്കെ ഓണർ ലെവലിലല്ല ഞാൻ പറഞ്ഞാൽ, അതിനും താഴെ ഇതെല്ലാം കൺട്രോൾ ചെയ്യാനിരിക്കുന്ന ആൾക്കാർ കുറച്ചൊന്ന് സെറ്റ് ആക്കുവാണെങ്കിൽ ഈ പ്രശ്നം തീരും. ഇവന്മാരുടെ തലക്കനം കുറയും, സർവീസ് എല്ലാം നല്ല പക്കാപ്പക്കയാവും. പിന്നെ ചില മോഡലിൻ്റെ ഒക്കെ ചില ബ്രാൻഡിൻ്റെ ഒക്കെ ഒരു കാശിനും കൊള്ളത്തില്ലാത്ത സർവീസ് ഉണ്ട് കേട്ടോ. അതൊക്കെ ആക്ച്വലി ഉള്ളത് തന്നെയാണ്. അതെനിക്കും പേഴ്സണലായിട്ട് പല ബ്രാൻഡുകളുടെ അറിയാം. അതായത് സ്പെയർ പോലും കൊടുക്കാത്ത കമ്പനികളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതൊന്നുമല്ല ഞാൻ പറഞ്ഞ നോർമലി നമ്മുടെ എന്താ പറയുന്നത്, നല്ല ബ്രാൻഡുകൾ, ഒരുവിധം കൊള്ളാവുന്ന ജനകീയ ബ്രാൻഡുകൾ സർവീസ് കൊള്ളത്തില്ലെന്നും പറഞ്ഞിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. എന്താ ഹാഫ് ലേയുടെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് അതിനിടയിൽ ഭയങ്കര ബോർ സർവീസ്, അത് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് ആ കമൻറ്റ് മൊത്തം വന്നത്.
ഭയങ്കര ഒരു കാസിലും കൊള്ളത്തില്ല എന്നുള്ള ഇത് പേപ്പർ ഇട്ടപ്പം വന്നത് മൊത്തം കേരളത്തിൽ നിന്നുള്ള ആൾക്കാരാണ്. ഇതെല്ലാം അവരവരുടെ അനുഭവമാണ്. അപ്പം എലിക്കയിൽ ഞാൻ എലിക്ക എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാശിനും കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ നേരെ തിരുത്തി കുറിച്ചു. നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റിന് പോലും ഇതുവരെ സർവീസ് ആർക്കും കിട്ടാൻ വന്നിട്ടില്ല. ആകെ ഒരാളുടെ മാത്രം സർവീസേ ഉള്ളൂ, കുറച്ച് ഡിലേ ആയത്. എന്നാലും അത് ഒത്തിരി ഡിലേ ആയിട്ടില്ല. കഴിഞ്ഞ ദിവസം അവർ വിളിച്ചിട്ട് പറഞ്ഞു അത് ഓക്കെ ആയി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സർവീസാണ്. പിന്നെ ഞങ്ങൾക്കുള്ള ഒരു പ്രത്യേകത അറിയാമല്ലോ, നമ്മൾ സർവീസ് പ്രൊവൈഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു വിഷയമൊന്നുമല്ല. അതായത് കമ്പനിയിൽ ഇല്ലാത്ത സാധനങ്ങൾ പോലും നമ്മുടെ ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മളത് ഹാൻഡിൽ ചെയ്ത് പോകും, ഒരു പ്രശ്നമില്ല. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ പുറത്തുനിന്ന് എടുക്കുന്ന പോലെയല്ല, ഞങ്ങളുടെ ഇവിടെ നിന്ന് എടുക്കുമ്പം അത് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് പുറത്തുനിന്ന് എടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ സർവീസിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ ചിന്തിക്കുക പോലും വേണ്ട, അത് അടിപൊളിയായിരിക്കും. ഒരു സ്റ്റാഫ് വന്നിട്ടുണ്ട്. അപ്പം ഇത് കണ്ട്, ഇതാണ് സംഭവം. ഇതിന് സാധാരണ പോലെ നമ്മുടെ മൂന്ന് സ്പീഡ് ഇത് കണ്ട്, ഇത് ഇങ്ങനെ രണ്ടാമത്തെ സ്പീഡ്, പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ സ്പീഡ്, പിന്നെ ഓഫ് ചെയ്യണമെങ്കിൽ രണ്ട് തവണ ഓഫ് ചെയ്ത്. ഇത്രയും കാര്യമില്ല. ഇത് നോർമലി നമുക്ക് മറ്റേ ഫങ്ഷൻസ് എല്ലാം മറ്റേ ജിമ്മിനിയുടെ പോലെ. പിന്നെ ബ്ലോവർ സൈസ് ഒരു ശകലം വലുതായിട്ടുണ്ട്. വലിയൊരു ഓവർ സൈസ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരു ശകലം ബ്ലോവർ വലുതായിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് കാണാൻ മാർഗമില്ല, ആ നെറ്റ് കിടക്കുന്നതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റത്തില്ല. അതായത് ഇവിടെ വരുന്ന ബ്ലോവറിന്റെ സൈസ് അത് ഞാൻ മറ്റേ ചിമ്മിനിയിൽ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഒരു ബ്ലോവർ സൈസ് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഒന്നും കാണത്തില്ല. അതേടാ കണ്ടോ, അകത്തുനിന്ന് ആ ബ്ലോവറിന്റെ സൈസ് കണ്ടോ, ആ സൈസ് കുറച്ചും കൂടെ വലുതായിട്ടുണ്ട് ഈ ചിമ്മിനിയിൽ. ആ ഒരു വ്യത്യാസമുണ്ട്. ഈ ചിമ്മിനി വരുമ്പോഴത്തേക്കിനും അപ്പുറത്തെ താക്കോൽ ഇവിടെ ഇരിക്കുകയാണ്, ഇത്രയും വലുതായിട്ടുണ്ട്, കുറച്ചുകൂടെ സൈസ് കൂടിയിട്ടുണ്ട്. അപ്പം സൈസ് കൂടിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് സക്ഷൻ ഏരിയ കൂടുതൽ കിട്ടും. സക്ഷൻ ഏരിയ അല്ല, സോറി, സക്ഷൻ പവർ. ഇപ്പം 1200 സക്ഷൻ പവർ ആണെങ്കിൽ പോലും അതിനേക്കാളിലും കുറച്ചുകൂടെ നമുക്ക് സക്ഷൻ കൂടുതൽ കിട്ടും. അങ്ങനെ ഒരു ഗുണവും കൂടെ ഈ ഒരു കാര്യത്തിനുണ്ട്. അപ്പം ഇതൊക്കെയാണ് പുതിയ സ്ലാൻഡിങ് ചിമ്മിനിയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നോർമലി ഓട്ടോ ക്ലീന് അതെല്ലാം സാധാരണ നമ്മുടെ നേരത്തെ ഉള്ള ചിമ്മിനികളിലുള്ള സാധനങ്ങളൊക്കെ തന്നെ, പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം ചിമ്മിനിയുടെ സൈസ് വലുതായിട്ടുണ്ട്, അതാണ് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇങ്ങനെ ഒരു കാര്യം പറയാനായിട്ടാണ് വന്നത്. പിന്നെ വേറെ എന്തൊക്കെയൊക്കെ പറയണമെന്ന് വിചാരിച്ചാണ് മറന്നുപോയി. പിന്നെ ഫ്ലാറ്റ് ചിമ്മിനിയുടെ കേസ് കേട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഫ്ലാറ്റ് ചിമ്മിനികൾ ഭയങ്കരമായിട്ട് നമുക്കിവിടെ ഓർഡർ കൂടുന്നുണ്ട്, അതിൻ്റെ ഒരു ചെറിയ റഷുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക, ഇച്ചിരി താമസം നേരിടുന്നുണ്ട് ഫ്ലാറ്റ് ചിമ്മിനി കൊടുക്കാനായിട്ട്. അപ്പം അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോ. പിന്നെന്താ, പിന്നെ ആൾക്കാർ വാറണ്ടിയുടെ കേസ്, ഈ 15 വർഷത്തെ സ്കീമിൽ വാറണ്ടി, നമ്മൾ 15 വർഷം ഫുൾ വാറണ്ടി നമ്മൾ ചിമ്മിനികൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് എല്ലാ ചിമ്മിനികൾക്കും ഉണ്ട്. ചിലർക്കൊരു ഇത് ഏത് ചിമ്മിനി ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അത് എല്ലാ ചിമ്മിനികൾക്കും ഉണ്ട് കേട്ടോ, 15 വർഷം വാറണ്ടി എന്ന് പറഞ്ഞത്. പിന്നെ അത് ആക്ച്വലി ഓഫർ കഴിയുമ്പോഴത്തേക്കിനും ആൾക്കാർ വന്നിട്ട് നമ്മളോട്, ഇപ്പം ഒരു ഓഫർ ഇട്ടു, ആ ഓഫർ കഴിയുന്ന സമയത്ത് നമ്മളോട് വന്നിട്ട് ചോദിക്കും, എന്നാ ചേട്ടാ ഞങ്ങൾക്കതൊന്ന് ചെയ്തു തരാമോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പം പിന്നെ നമ്മൾ അവരുടെ ആ ഒരു വിഷമമൊക്കെ കാണുമ്പോൾ നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ, അതെപ്പോഴും ചെയ്യാവുന്നൊരു കേസല്ല. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക, എപ്പോഴെപ്പോഴും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇത് വല്ലതും പറയണ്ടോ, വല്ലതും പറയണ്ട, അടുത്ത വീഡിയോ പറയാം.